എല്ലാവരും ഓണമൊക്കെ ആഘോഷിച്ച് അതിൻ്റെ ക്ഷീണത്തിലൊക്കെ ഇരിക്കുകയായിരിക്കും. അപ്പോൾ ഓണത്തിൻ്റെ ക്ഷീണമൊക്കെ കഴിച്ച് സാവധാനം വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് കരുതിയാണ് എൻ്റെ വീഡിയോയും ലേറ്റ് ആയത്. ഇതിപ്പോൾ ഓണത്തിൻ്റെ തലേ ദിവസം എടുത്തതാണ്. തലേന്ന് രാവിലെ തന്നെ കുട്ടികൾ എക്സാമൊക്കെ കഴിഞ്ഞതുകൊണ്ട് രണ്ട് പേരും ഫ്രീ ആയി. അപ്പോൾ അവർ രണ്ടുപേരും കൂടിയാണ് ഓണത്തിൻ്റെ തലേന്ന് പൂക്കളൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ഈവനിംഗ് ഒക്കെ ആയി കഴിയുമ്പോൾ വീട്ടിലുള്ള അമ്മമാർക്കും എല്ലാവരും ബിസി ആയി തുടങ്ങും. കാരണം നമുക്ക് തലേന്ന് നമ്മൾ അവിയൽ, പച്ചടി, പുളി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടാക്കി വെക്കുമല്ലോ. അപ്പോൾ നമ്മുടെ വീട്ടിലും ഇങ്ങനെ പച്ചക്കറി കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിയലും പച്ചടിയും തലേന്ന് തന്നെ ഉണ്ടാക്കി വെക്കാമെന്ന് കരുതി അതിന് വേണ്ട കഷ്ണങ്ങളൊക്കെ മാറ്റി വെക്കുകയാണ്. സാധാരണ ബിരിയാണി അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ഉണ്ടാക്കാറ്. ഞാൻ എന്തായാലും ഒരു ഊണൊക്കെ കഴിഞ്ഞ ഉച്ചയ്ക്ക് ശേഷം എൻ്റെ വീട്ടിലേക്ക് പോകും. പിന്നെ അവിടെ അമ്മ സദ്യ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ബിരിയാണി വെക്കാമെന്നാണ് ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ ഏട്ടൻ്റെ അമ്മയൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും ഓണം എന്ന് പറയുമ്പോൾ ഓണ സദ്യയാണല്ലോ ഇഷ്ടം. അപ്പോൾ ഞാൻ കരുതി കുറച്ച് ഐറ്റംസൊക്കെ ആണെങ്കിലും എന്തായാലും ഇവിടെയും ചെറിയ രീതിക്കൊരു സദ്യ തന്നെ ഉണ്ടാക്കി വെച്ചിട്ട് പോകാമെന്ന് കരുതി. അപ്പോൾ ചിക്കനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴുകി ഒക്കെ സെറ്റാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ കയറ്റി കഴിഞ്ഞാൽ രാവിലെ എളുപ്പം പണി കഴിയുമല്ലോ. ഓണത്തിന് ഒരുപാട് വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചാലും ഉച്ചയാകുമ്പോഴേക്കും നമുക്കതൊന്നും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. സാധാരണ ദിവസം നമ്മൾ കഴിക്കുന്ന അത്ര പോലും ഓണത്തിനന്ന് കഴിക്കാൻ പറ്റാറില്ല. അതിനിപ്പോൾ നമ്മൾ പണിയെടുത്ത് ക്ഷീണിച്ചിട്ടായാലും കഴിച്ച് ക്ഷീണിച്ചിട്ടായാലും ഒക്കെ ഒരുപോലെയാണ്. ഒരുവിധം എല്ലാവരും പറഞ്ഞു കേൾക്കാറുണ്ട് അങ്ങനെ അധികം നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും കഴിക്കാൻ പറ്റില്ല എന്ന്. പക്ഷേ ഓണമൊക്കെ കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും അതൊന്ന് കിട്ടിയാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ കുറച്ച് പായസം കിട്ടിയാൽ മതിയായിരുന്നു എന്നൊക്കെ വിചാരിക്കും. അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഞാൻ. കാരണം ഇപ്പോൾ ഓണം കഴിഞ്ഞ് രണ്ട് ദിവസമായി. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ അമ്മ പായസമൊക്കെ വേണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ എനിക്കൊന്നും വേണ്ട, കാരണം ആ സമയത്ത് പായസം പോയിട്ടൊരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാനുള്ളൊരു സ്പേസ് നമ്മുടെ വയറ്റിലുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഓർക്കുമ്പോൾ വിചാരിക്കുന്നു കുറച്ച് പായസമൊക്കെ എടുത്തിട്ട് വന്നാൽ മതിയായിരുന്നു എന്ന്. എൻ്റെ പണികളൊക്കെ ഏകദേശം ഒതുങ്ങിയപ്പോൾ മോള് വന്നിട്ട് പച്ചക്കറിയൊക്കെ എടുത്ത് വെക്കാൻ അങ്ങനെ കുട്ടി കുട്ടി ഹെൽപ്പൊക്കെ ചെയ്യും. അവർക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ അവിയലും പച്ചടിയൊക്കെ ആയി. അപ്പോൾ ചിക്കൻ മേടിക്കാൻ പോയപ്പോൾ ഏട്ടൻ കുറച്ച് കോഴി പാർട്സും കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ തലേന്ന് രാത്രി ഉണ്ടാക്കി വെച്ചു. നാളെ ദോശ ചുടാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മാവൊക്കെ ആട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് രാവിലത്തേക്കുള്ള കറിയൊക്കെ റെഡിയായ അത്രയും നേരത്തെ എഴുന്നേറ്റ് അങ്ങനെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ കിടക്കാൻ തന്നെ ഏകദേശം കുറേ ലേറ്റായിട്ടുണ്ട്. അതുകൊണ്ട് ബാക്കി പണികളൊക്കെ തീർത്ത് വെച്ചു, അടുക്കളയൊക്കെ നീറ്റാക്കി. അങ്ങനെ ഓണത്തിൻ്റെ അന്ന് രാവിലെ പൂവിടാൻ വേണ്ടിയിട്ടുള്ള സീനാണ് കാണുന്നത്. അമ്മയും മക്കളും കൂടെയാണ് ആ പൂവൊക്കെ അരിഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. കുട്ടികൾ രണ്ടുപേരും കൂടെ പൂവിട്ടോളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം. പക്ഷേ രണ്ടുപേരും എന്ത് വരയ്ക്കണം എന്ന് ഓർത്തിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് മുഴുവൻ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അമ്പലത്തിലും ഒന്നും പോകാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഞാൻ തന്നെ ഇട്ടോളാം എന്ന് പറഞ്ഞ് ഞാൻ വേഗം, എനിക്കറിയുന്ന പോലെ ഈ പൂവിടുന്നത് പൊതുവേ എനിക്ക് അത്ര വലിയ ഇഷ്ടമുള്ള കാര്യമല്ല, കുറച്ച് റിസ്ക് പിടിച്ച പണിയാണ്. എന്നാലും എനിക്കറിയുന്ന പോലെ ഒരു കുട്ടി പൂക്കളം കൊണ്ട് സെറ്റ് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു വീടിനകത്ത് നമ്മൾ പൂവിടുമല്ലോ ഓണത്തിൻ്റെ അന്ന്. അപ്പോൾ അത് കുട്ടികൾ രണ്ടുപേരും കൂടെ ഇട്ടോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അവരും ചെയ്തു. വീടിന് പുറത്ത് ഇടേണ്ട പൂക്കളം ഞാനായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇതാണ് ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടൊന്ന് ചെറുതായിട്ടൊന്ന് പറഞ്ഞേക്കണം, അത്ര രസമൊന്നുമില്ല. എന്നാലും എനിക്കറിയുന്ന പോലെ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഇട്ട് വെച്ചിട്ടുണ്ട്. കുറേ കാലമായിട്ടിപ്പോൾ ഓണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ, അതായത് ഞാനൊക്കെ എൻ്റെ തറവാട്ടിൽ താമസിച്ചിരുന്ന കാലത്താണ് എനിക്ക് എൻ്റെ ഓർമ്മയിൽ എനിക്ക് നല്ല ഓണം എന്നൊക്കെ പറയാൻ അന്നൊക്കെയാണ് ഉണ്ടായിരുന്നത്. നമ്മൾ അന്നൊക്കെ വിചാരിക്കും കൂട്ടുകുടുംബമൊക്കെ ആയിട്ട് താമസിക്കുന്ന സമയത്ത് ഞാനൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു വേറെ ഞങ്ങളെ വീട്, ഞങ്ങൾ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടൊരു വീടൊക്കെ വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ സെപ്പറേറ്റ് ആയിട്ടൊരു വീടൊക്കെ ആയിട്ട് പോയപ്പോഴാണ് ശരിക്കും അതൊക്കെ ഭയങ്കര വിഷമമുള്ള കാര്യമാണ് മനസ്സിലായത്. കാരണം നമ്മൾ ഒന്നിച്ചുള്ളപ്പോഴുള്ള ഓണാഘോഷവും വിഷുവും ഒക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു, നല്ല രസമായിരുന്നു. രാവിലെ നേരത്തെ എഴുന്നേറ്റ് അച്ഛമ്മേനെ കൂടെ അമ്പലത്തിൽ പോവുക, ആ ഒരു വൈബൊന്നും പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇതുവരെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ തന്നെ രാവിലെ ഞാൻ ഓണത്തിൻ്റെ അന്നും വിഷുവിൻ്റെ അന്നൊന്നും അങ്ങനെ രാവിലെ എഴുന്നേറ്റ് അമ്പലത്തിൽ പോവുക അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. മക്കളൊക്കെ പോവുക എന്നല്ലാതെ അപ്പം നമ്മുടെ കുട്ടിക്കാലത്തുള്ള ആ ഒരു ഓണം വൈബൊന്നും എന്തായാലും ഇപ്പോൾ ഇല്ല. അപ്പോൾ എൻ്റെ ഫുഡൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിനുമാത്രം ഓവർ ഐറ്റംസ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, കാരണം ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ സിസ്റ്റേഴ്സ് ആരും ഓണത്തിൻ്റെ അന്ന് അവരാരും വരുന്നുമില്ല. അപ്പം നമുക്ക് മാത്രമായിട്ട് കുറച്ച് ഉണ്ടാക്കിയാൽ മതി. അത് മാത്രമല്ല ഉച്ചയ്ക്ക് ശേഷം ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകും. അതുകൊണ്ട് വളരെ കുറച്ചൊക്കെ ഉണ്ടാക്കി വിട്ടിട്ടുണ്ടായിരുന്നുള്ളൂ.
മക്കൾ രണ്ടുപേരും ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടിയിരുന്നു. ഞാൻ ചായ കുടിക്കാൻ തന്നെ നല്ല ലേറ്റായിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഉച്ചയ്ക്കത്തെ ഭക്ഷണം വീട്ടിൽ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പൊതുവേ അങ്ങനെ തന്നെയാണ്, ഓണം വിഷുവൊക്കെ ആകുമ്പോൾ ഞാൻ അധികം എൻ്റെ വീട്ടിൽ പോയിട്ട് കഴിക്കാറാണ് പതിവ്. കാരണം നമ്മൾ തന്നെ ഉണ്ടാക്കി നമ്മൾ തന്നെ കഴിക്കുമ്പോൾ നമുക്കങ്ങനെ കഴിക്കാനായിട്ട് വലിയ താല്പര്യമൊന്നും തോന്നില്ല. ഒരുവിധം എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. അപ്പോൾ ഞാൻ കരുതി എന്തായാലും വീട്ടിലേക്ക് പോവില്ല, ഇനി വീട്ടിൽ പോയിട്ട് കഴിക്കാമെന്ന് കരുതി. അപ്പം എൻ്റെ സിസ്റ്റേഴ്സൊക്കെ വരുന്നുണ്ടായിരുന്നു, അപ്പം എല്ലാവരും കൂടി ആകുമ്പോൾ നമുക്ക് ഒരു രസമില്ലേ, അതുകൊണ്ട് നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ചെന്നപാടെ അമ്മ ഉണ്ടാക്കിയ ഐറ്റംസ് എല്ലാം കൂടെ ഒരു പ്ലേറ്റിൽ വലിച്ച് വാരിയെടുത്ത് വേഗം കഴിച്ച് ആ ഒരു ക്ഷീണം കൊണ്ട് തീർത്തു. പിന്നെ കുറേ അല്ലാത്ത പലഹാരങ്ങളുണ്ടായിരുന്നു. ഈ ഓണത്തിൻ്റെ ദിവസം നമ്മൾ കിടക്കുന്ന സമയം വരെ ഫുൾ ഭക്ഷണം കഴിച്ച് 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 അങ്ങനത്തെ ഒരവസ്ഥയിലായിട്ടുണ്ടായിരുന്നു. ഒന്നും കഴിക്കാൻ ബാക്കി സ്ഥലമില്ലാത്തൊരവസ്ഥ. അപ്പം നമ്മുടെ വീടിൻ്റെ സൈഡിൽ തന്നെ പുഴയാണ്. അപ്പം നമ്മളെല്ലാവരും കുറച്ച് നേരം അവിടെയൊക്കെ പോയിരുന്നു, വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ രാത്രിയായപ്പോൾ ഞാൻ തിരിച്ച് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് തന്നെ വന്നു. വെക്കേഷൻ ആയതുകൊണ്ട് മക്കൾ രണ്ടുപേരും അവിടെ നിന്നു. അപ്പം ഞങ്ങളുടെ കുട്ടി ഓണം ആഘോഷം ഇത്രയൊക്കെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട.